എല്ലാവർക്കും ഡ്രീം ക്യാച്ചർ ശ്രീകുട്ടൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസിന്റെ വീഡിയോ ആണ്. നമ്മൾ ഓൾറെഡി ഹെയർ ഓയിലിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഓരോ പ്രൊഡക്ട്സിന്റെ വീഡിയോ ആയിട്ട് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഹെയർ പാക്കിനെ കുറിച്ചിട്ടാണ്. ലിഥിയ ഹെർബൽ ഹെയർ പാക്ക് പൗഡറിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം, എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താലേ ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഒട്ടും സമയങ്ങളായ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഹെയർ പാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് മുടി വളരാനും അതുപോലെ മുടി ഹെൽത്തി ആയിട്ടിരിക്കാനും സ്കാൽപ്പ് ഹെൽത്തി ആയിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഹെയർ ഫോൾ കുറയ്ക്കാനും താരൻ പോകാനും മുടിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ സോൾവ് ചെയ്യാൻ നമുക്ക് ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യും അല്ലെങ്കിൽ ഹെയർ ഷാംപൂ ഹെയർ കണ്ടീഷണർ ഇതൊക്കെ ചെയ്യും. എന്നാൽ കൂടെ നമ്മൾ മുടിക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇത് വൺസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് മുടി വളർന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കെയർലെസ് ആയിട്ട് വിട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മളെങ്ങനെ നോക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ ഹെയർ മെയിൻറ്റെയിൻ ചെയ്താലേ അത് ഹെൽത്തി ആയിട്ട് വളരുള്ളൂ. അപ്പോൾ ഈ ഹെയർ പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഫോൾ കുറയാനും അതുപോലെ മുടി ഹെൽത്തി ആയിട്ടിരിക്കാനും സ്കാൽപ്പിലുള്ള പ്രോബ്ലംസ് ഒഴിവാക്കാനും അതുപോലെ ഓവർ ഓയിൽനെസ് അല്ലെങ്കിൽ ഓവർ ഡ്രൈനെസ് ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയർ പാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ലിഥിയ ഹെർബൽ ഹെയർ പാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഹെയർ പാക്കാണ്. വെറും കെമിക്കൽ ഫ്രീ എന്നല്ല, 100% കെമിക്കൽ ഫ്രീ ആണ്. ഒരു 0.1% പോലും അതിൽ ഒരു തരത്തിലുള്ള കെമിക്കലും അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഹെർബൽ ആയിട്ടുള്ള പ്യുർ ആയിട്ടുള്ള ഹെയർ പാക്കാണത്. അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നമുക്ക് മുടിക്ക് അത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അതുപോലെ ഇപ്പോൾ അധികം ഓയിലി ആയിട്ടുള്ള സ്കാൽപ്പ് ഉള്ളവരുണ്ടാവും, അധികം ഡ്രൈനെസ് ഉള്ളവരുണ്ടാവും, അങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെയർ പാക്കാണിത്. സ്കാൽപ്പിലും മുടിയിലും വേണ്ടത്ര ഓയിൽ നിലനിർത്തി അതുപോലെ ഡ്രൈനെസ് ഇല്ലാതെ ഒരു മാനേജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹെയർ പാക്കാണിത്. ഇനി നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നതിന് മുൻപ് മുടി ഒന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഷാംപൂ ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം ഒന്ന് ഹെയർ വാഷ് ചെയ്യുമല്ലോ, അതുപോലെ ജസ്റ്റ് ഒന്ന് മുടി നനച്ചു കൊടുക്കുക. മുടിയും സ്കാൽപ്പും ഒന്ന് നനച്ചു കൊടുക്കുക. ഡ്രൈ ഹെയറിൽ ഒരിക്കലും ഹെയർ പാക്ക് അപ്ലൈ ചെയ്യരുത്. അതിനുശേഷം നമ്മുടെ ഹെയർ പാക്ക് പേസ്റ്റ് രൂപത്തിലാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പച്ചവെള്ളമോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ കഞ്ഞിവെള്ളമോ യൂസ് ചെയ്യാം. ഇവയിൽ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഹെയർ പാക്ക് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ ബാക്കി വരുന്നത് ഹെയറിലും അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 to 15 minutes വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നോർമൽ വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്യാം. 10 to 15 minutes എങ്കിലും മിനിമം വെക്കണം, 20 minutes വരെ വെക്കാം. അതിനുശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ വേറെ ഷാംപൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, സോപ്പോ ഒന്നും ഉപയോഗിക്കേണ്ട. ജസ്റ്റ് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക. വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും യാതൊരു തരത്തിലുള്ള പൊടികളും ബാക്കിയില്ല എന്നുള്ള ഉറപ്പ് വരുത്തണം. അതിപ്പോൾ നമ്മൾ ഷാംപൂ കണ്ടീഷണറോ എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും അത് വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ വാഷ് ചെയ്യണം. തലയിൽ ഇത് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം തേക്കാം. ആഴ്ചയിൽ ഒരു പ്രാവശ്യം തേച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം തേച്ചാലും കുഴപ്പമില്ല. ഇത് 100% നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ പാക്കാണ്. അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം തേച്ചെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അതുപോലെ ചെയ്യാം. നമുക്ക് സമയത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു റുട്ടീൻ പോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇനി ഹെയർ പാക്ക് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ ചെറിയൊരു ഡ്രൈനെസ് എന്തെങ്കിലും ഇൻ കേസ് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഓയിലൊന്ന് മുടിയിലും സ്കാൽപ്പിലും ഒന്ന് പുരട്ടി കൊടുക്കാം. അധികം ആവരുത്, ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്സ് എടുത്തിട്ട് കയ്യിൽ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മുടിയിലും സ്കാൽപ്പിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡ്രൈനെസ് തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹെയർ പാക്കിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണ് ഹെയർ പാക്കിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ മെസ്സേജ് ആയിട്ട് ചോദിക്കാം. ഞങ്ങൾ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ പ്രൊഡക്റ്റ്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ സോഷ്യൽ മീഡിയാസിൽ മെസ്സേജ് ആയിട്ടോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞങ്ങളുടെ എല്ലാ പ്രൊഡക്ട്സും തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ ഓൺലൈൻ സൈറ്റ്സിലൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ലിങ്ക് ആവശ്യമുള്ളവർ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ലിങ്ക് അയച്ചു തരും. അതുപോലെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മടിക്കാതെ ചോദിക്കാവുന്നതാണ്. ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയാൻ കാരണം ഓരോ ആൾക്കാരും മെസ്സേജ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട്, ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങളോട് മെസ്സേജ് ചെയ്യാം. ഹെയർ റിലേറ്റഡ് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.